ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന മൊഡ്യൂളിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വാക്കായിരുന്നു അപ്പോൾ ഇതിൽ ഈ ഒരു മൊഡ്യൂളില് ലാസ്റ്റ് ടോപ്പിക്കാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതായത് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ട് വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഈ വാക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അത് സ്യൂട്ടബിൾ അല്ലാത്ത ഉണ്ട് അതായത് ഒരു പുതിയ ഇഷ്യൂമായിട്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ ഫണ്ട് നമ്മൾ മൊബിലൈസ് ചെയ്യാൻ പോകുമ്പോൾ ഫണ്ട് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ വാക്ക് എന്ന് പറയുന്ന ആ ഒരു മെതേഡ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്യൂട്ടബിൾ അല്ല അതായത് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മോസ്റ്റ്ലി ഫേംസ് ഡു നോട്ട് റേസ് ന്യൂ ഓർ അഡീഷണൽ ഫണ്ട്സ് ഇൻ ദി സെയിം പ്രപ്പോർഷൻ ഓഫ് ദി ഫണ്ട്സ് ഇൻ ദി എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ അപ്പോൾ നമുക്ക് വാക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു നിലവിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ പ്രപ്പോർഷൻ എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ വെയ്റ്റ് അസൈൻ ചെയ്തത് അല്ലേ അങ്ങനെയാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചത് പക്ഷേ ഒരു ഫേമ് പുതിയതായിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അഡീഷണൽ ഫണ്ട് റേസ് ചെയ്യാൻ പോകുമ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അതേ സെയിം പ്രപ്പോർഷനിലല്ല പുതിയ ഫണ്ട് റേസ് ചെയ്യുക നോർമലി അങ്ങനെയാണ് അതുകൊണ്ട് ഇൻ സച്ച് എ കേസ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് യൂസ്ഡ് അപ്പോൾ അതുകൊണ്ട് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് യൂസ് ചെയ്യുന്നത് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ന്യൂ ഓർ അഡീഷണൽ ക്യാപിറ്റൽ ഈസ് കോൾഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അപ്പോൾ എന്താണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ന്യൂ ഓർ അഡീഷണൽ ക്യാപിറ്റൽ അപ്പോൾ ഇത്രയുള്ള നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ അപ്പോൾ അത് ഓരോന്നും എത്ര പ്രൊപ്പോർഷനിലാണോ ഏത് ഒക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ആ ഒരു എമൗണ്ടിൻ്റെ പ്രൊപ്പോഷനായിട്ടാണ് നമ്മളിവിടെ എടുക്കേണ്ടത് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ പ്രൊപ്പോർഷനല്ല പുതിയതായിട്ട് നമ്മൾ ഫണ്ട് എത്രയൊക്കെ എത്രയൊക്കെയാണോ നമ്മൾ കളക്ട് ചെയ്യുന്നത് നമ്മൾ ഡിബെഞ്ചർ ക്യാപിറ്റൽ എത്ര ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇത്ര ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ പുതിയതായിട്ട് നമ്മൾ ഫണ്ട് സമാഹരിക്കുമ്പോൾ അതിൻ്റെ റേഷ്യോ ആണ് നമ്മളുടെ വെയ്റ്റഡ് ആയിട്ട് എടുക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലെന്നും പറയും ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ മാർജിനൽ വെയ്റ്റ് ആ ഒരു വെയ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ വെയ്റ്റ് എന്ന് പറയുന്നത് ദ മാർജിനൽ വെയ്റ്റ് റെപ്രസെൻറ്റ് ദ പ്രപ്പോർഷൻ ഇൻവെച്ച് ഇത് ന്യൂ സോഴ്സ് ഓഫ് ഫണ്ട്സ് ആർ റേയ്സ്ഡ് പുതിയതായിട്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ അവ ഓരോന്നും ഏതൊക്കെ എത്രയ്ക്ക് വെച്ചാണ് എത്ര എമൗണ്ട് വെച്ചാണ് റേസ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര ഡിപെഞ്ചർ എത്ര അല്ലേ അത് ആ ഒരു എമൗണ്ടിൻ്റെ ബേസിൽ നമ്മൾ വെയ്റ്റ് നിശ്ചയിക്കുകയാണ് അതാണ് മാർജിനൽ വെയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും നോക്കുക എ ഫേം ഹാവ് ദി ഫോളോയിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഫോർ ദി ഡിഫറൻറ്റ് സോൾസ് ഓഫ് ഫണ്ട്സ് യൂസ്ഡ് അപ്പോൾ നമുക്കിവിടെ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട് അതായത് പതിനഞ്ച് ലക്ഷമാണ് കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ ഡെപ്റ്റ് ക്യാപ്പിൽ എത്ര പ്രിഫറൻസ് എത്ര ഇക്വിറ്റി എത്ര ഓരോന്നിൻ്റെയും പ്രപ്പോർഷനും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില ക്വസ്റ്റിനിൽ ഈ ഒരു പ്രപ്പോഷൻ പറയണമെന്നില്ല നമുക്ക് പ്രപ്പോഷൻ കണ്ടുപിടിക്കാമെന്നുള്ളൂ അല്ലേ നാല് ലക്ഷത്തി അൻപതിനായിരം ഇപ്പോൾ ഡെപ്റ്റിൻ്റെ ഈ പ്രപ്പോഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുക നാല് ലക്ഷത്തി അൻപതിനായിരം ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ മുപ്പതെന്ന് കിട്ടും പ്രഫൻ ഷെയർ ക്യാപിറ്റിൻ്റെ ഒരു പ്രപ്പോഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരം ഡിവൈഡ് ബൈ പതിനഞ്ച് ലക്ഷം ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ അതുപോലെ ഇക്വിറ്റി ക്യാപിറ്റലിലേയും നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഇവിടെ ക്വസ്റ്റിനെ ഇവിടെ പ്രപ്പോഷനും തന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആഫ്റ്റർ ടാക്സ് ആണ് നമുക്ക് എടുക്കേണ്ടതെന്ന് അറിയാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡെപ്റ്റിൻ്റെ ആണെങ്കിൽ സെവൻ പെർസെൻറ്റേജ് പ്രിഫറൻസ് ക്യാപ്പിലാണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് അല്ലേ അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ കണ്ടതുപോലെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത വാക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് പുതിയ ഒരു ഇഷ്യൂവിൻ്റെ കാര്യം പറഞ്ഞിട്ട് അത് വെയിറ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ അതും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം വാക്ക് കണ്ടുപിടിക്കാം നമ്മൾക്ക് എങ്ങനെയാണ് ചെയ്യുക അത് നമ്മൾ ഈ പ്രപ്പോഷനെ മുപ്പത് ഇൻറ്റു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ മുപ്പത് ഇൻറ്റു ഏഴ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്രിഫറൻഷെയർ ക്യാപ്പിൽ ഇരുപത്തിയഞ്ച് ഇൻറ്റു പത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു നാൽപ്പത്തഞ്ച് ഇൻറ്റു പത്ത് പതിനഞ്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ അതിനുശേഷം നമ്മളിതിൻ്റെ ടോട്ടൽ എടുക്കുന്നു മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്നതിൻ്റെ ആൻസറിൻ്റെ ടോട്ടൽ എടുക്കുന്നു അതിനെ ഈ പ്രപ്പോർഷൻ്റെ ഈ വെയ്റ്റിൻ്റെ ടോട്ടൽ കൊണ്ട് ഹൺഡ്രഡ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപ്പിൽ കിട്ടും അല്ലെ അത്ര സിംപിളാണ് നമുക്ക് നോക്കാൻ ക്വസ്റ്റിനിൽ ചെയ്തിരിക്കുന്ന നോക്കുക മുപ്പത് ഇൻറ്റു ഏഴ് അപ്പോൾ നമുക്കിവിടെ ഒന്നെങ്കിൽ ഇവിടെ കിട്ടുന്ന ആൻസറിനെ അപ്പം തന്നെ നമുക്ക് ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം അല്ലെങ്കിൽ മുപ്പത് ഇൻറ്റു ഏഴ് ഇരുന്നൂറ്റി പത്ത് എഴുതി ഇരുപത്തഞ്ച് എൻറ്റ് പത്ത് ഇരുന്നൂറ്റി അൻപതെന്ന് എഴുതി ഇവിടെ അറുന്നൂറ്റി എഴുപഞ്ച് എന്ന് എഴുതി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് ടോട്ടൽ കിട്ടും അതിന് നമുക്ക് ഈ വെയ്റ്റിൻ്റെ നമുക്ക് പ്രൊപ്പോഷൻ്റെ ആ ടോട്ടലായിട്ടുള്ള ഹൺഡ്രഡ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ അങ്ങനെ നമുക്ക് പതിനൊന്ന് പോയിന്റ് മൂന്നഞ്ച് കിട്ടും അല്ലെങ്കിൽ ഇപ്പം നമുക്ക് മുപ്പത് ഇൻറ്റു ഏഴ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്തിന് ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ടു പോയിൻറ്റ് വൺ സീറോ അങ്ങനെ നമുക്ക് ഇപ്പോൾ തന്നെ ഡിവൈഡ് ചെയ്ത് ഡെസിമൽ ഫോമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അവസാനമായി കിട്ടുന്ന ഈ ഒരു ടോട്ടലായിരിക്കും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ അപ്പോൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുക അപ്പോൾ ഇങ്ങനെയാണ് വാക്ക് കണ്ടുപിടിക്കുക അല്ലേ നമുക്ക് ഇവിടെ വെയിറ്റർ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ട് അവിടെയും പുതിയതായിട്ട് നമ്മൾ ആറ് ലക്ഷം രൂപ കളക്ട് ചെയ്യുന്നു ഈ ആറ് ലക്ഷം രൂപ കളക്ട് ചെയ്യുന്നത് ഓരോന്ന് എത്രയാണെന്ന് അല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിച്ചോ അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ വെയിറ്റ് കണ്ടുപിടിക്കുന്നത് അതിൽ മാറ്റമൊന്നുമില്ല പക്ഷേ നമുക്ക് ഇവിടെ ഡെപ്റ്റിന് നാല് ലക്ഷത്തി അൻപതിനായിരം ആയിരുന്നു ഇവിടെ ഡെപ്റ്റിൻ്റെ എമൗണ്ട് മൂന്ന് ലക്ഷമാണല്ലേ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സിക്സ് ലാക്സ് ആണല്ലേ അപ്പോൾ ആദ്യം ഡെപറ്റിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മൂന്ന് ലക്ഷം ഡിവൈഡ് ബൈ സിക്സ് ലാക്സ് ഇൻറ്റു ഹൺഡ്രഡ് പ്രിഫറൻസ് ക്യാപ്പിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം ഡിവൈഡ് ബൈ ഹൺ ആറ് ലക്ഷം ഇൻറ്റു ഹൺഡ്രഡ് അങ്ങനെ കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡെപ്റ്റ് മൂന്ന് ലക്ഷം ഡിവൈഡ് ബൈ ആറ് ലക്ഷം ഇൻറ്റു ഹൺഡ്രഡ് ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രിഫറൻസ് ക്യാപ്പിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം ഡിവൈഡ് ബൈ സിക്സ് ലാക്സ് ഇൻറ്റു ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രപ്പോർഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോഴും ചെയ്യേണ്ടത് അതിനുശേഷം അതിനെ കോസ്റ്റ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് കൊണ്ട് നമ്മൾ സാധനം ചെയ്യുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അതിനുശേഷം അതിന് കിട്ടുന്ന ആൻസർ അല്ലേ ഡെസിമൽ ഫോമിലേക്ക് മാറ്റിയിട്ട് അത് ടോട്ടൽ ചെയ്യുന്നു അല്ലേ നയൻ പോയിൻറ്റ് സെവൻ ഫൈവ് നമുക്ക് ആൻസർ കിട്ടുന്നു അപ്പോൾ ഇതാണ് വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വാക്ക് കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ അതേപോലെ തന്നെയാണ് ഇത് കണ്ടുപിടിക്കുക വ്യത്യാസമൊന്നുമില്ല പക്ഷേ വേറൊരു എമൗണ്ട് ആയിരിക്കുന്നു മാത്രമല്ലേ പുതിയ അതായിട്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഓരോന്ന് എത്രയാണ് റേസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു എമൗണ്ട് ആദ്യത്തിൻ്റെ പ്രൊപ്പോഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഒരു എമൗണ്ട് ഡിവൈഡ് ബൈ അതിൻ്റെ ടോട്ടൽ അല്ലേ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ആ ഒരു എമൗണ്ട് ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രപ്പോർഷൻ കിട്ടും അപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന കാൽക്കുലേഷന് ഇവിടെ തന്നിട്ടും ഉണ്ടല്ലേ അപ്പോൾ നോക്കുക പ്രോബ്ലം ചെയ്ത് പഠിക്കുക അപ്പോൾ ഇതോടുകൂടി നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന മുടികൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് ആഡ് ചെയ്യുന്നതാണ് പിന്നീട് ഓക്കെ താങ്ക്